ഇന്ന് ഓൺലൈൻ ക്ലാസ് ഒന്നും ഇല്ലേ വന്നിരിക്കണേ പിന്നെ കത്തിരിക്കയുടെ വീഡിയോ ഇന്നലെ തീർച്ചയായിട്ടും ചെയ്തിരുന്നു അപ്പൊ അതിന്റെ ഫ്രൈ വീഡിയോ ചെയ്തില്ലേ ഇതാരാണെന്നറിയോ ഇതെന്റെ മകൻ കണ്ണൻ എന്നാണ് ഒരു ഹായ് പറഞ്ഞേടാ അപ്പൊ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം പ്രകൃതിയുടെ താണ ഇന്ന് നമുക്ക് നല്ലൊരു കത്തിരിക്ക ഫ്രൈ ഉണ്ടാക്കാം ഒരേ ഒന്ന് ഉണ്ടായിരിക്കണേ അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെട്ടവർക്ക് നിങ്ങൾ നല്ലൊരു വീഡിയോസ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം ഈച്ച അതും പ്രകൃതിയുടെ താളുന്നുണ്ട് അപ്പൊ എന്തായാലും നല്ല നല്ല വീഡിയോസ് ഷെയർ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തണം ഒരുപാട് സ്നേഹത്തോടെ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഒരുപാട് സന്തോഷം ഒരു താങ്ക്സ് പറഞ്ഞു അപ്പൊ എന്തായാലും നമുക്കിന്ന് ആ കത്തിരിക്ക ഫ്രൈയുടെ നല്ല അടിപൊളി ഫ്രൈ ആണ് കേട്ടോ ഞാൻ പറയുന്നു നമുക്ക് ചെയ്തിട്ട് നോക്കാം എന്തായാലും അതും ചെയ്യും അച്ഛനോട് അവർക്ക് ഭയങ്കര സ്നേഹമല്ലേ ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം എന്നിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ പൊളിക്കാം നീ വാ അപ്പൊ ഇതിന്റെ ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് നമ്മുടെ ഈ പച്ചക്കറികളെ ഒരു ജസ്റ്റ് ഒന്ന് കഴുകിയെടുക്കുക എന്നുള്ളതാണ് പൈപ്പിന്റെ റണ്ണിങ് വാട്ടറിൽ തന്നെ കഴുകി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും ബെറ്ററാണ് കാരണം ഇത് ജൈവപരമായിട്ടുള്ള പച്ചക്കറിയാണെങ്കിൽ തന്നെ ഈ മഴ കാരണം ജസ്റ്റ് ചെളിയെ കടിച്ചതുകൊണ്ടാണ് ഈ പൈപ്പിന്റെ ചുവട്ടിൽ വെച്ചിട്ട് കഴുകുക നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പച്ചക്കറികളായിരുന്നാലും നമ്മൾ വെള്ളത്തിൽ കൂട്ടിയിട്ട് കഴുകാതെ റണ്ണിങ് വാട്ടറിൽ തന്നെ കഴുകി എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ശുദ്ധിയാകും അതിനുവേണ്ടിയിട്ടാണ് ഞാനിത് കാണിക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ചെയ്യാനുള്ളൊരു ശ്രമം നടത്തണം കേട്ടോ അതൊരു നല്ലൊരു പാഠമാണ് അതിനു ശേഷം നമ്മൾ ഈ ഒരു കത്തിരിക്ക വളരെ നൈസായിട്ട് അരിഞ്ഞെടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ അടുത്തൊരു ഘട്ടം നൈസായിട്ട് അരിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ നല്ല ഫ്രൈ ആയിട്ട് മുരിഞ്ഞു കിട്ടത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് നടക്കൂടെ നീ പോയി നിന്റെ മിന്നാമിന്നിയ കളി കൊടുക്കുക എല്ലാം വായിച്ചുകൊണ്ടിരിക്കും പോ അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് നൈസായിട്ട് അരിയുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രധാന കാര്യം എന്നുള്ളത് ഇപ്പൊ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഇപ്പൊ ചിക്കനും മീനും ഒക്കെ കിട്ടാനും ഒക്കെ വലിയ ബുദ്ധിമുട്ടാണ് ആ ഒരു ഇതില് കണ്ടാ ജൈവ പച്ചക്കറിയാണ് അതുകൊണ്ട് കണ്ട കീടങ്ങൾ ചെറുതായിട്ടുണ്ട് ജൈവ പച്ചക്കറിയുടെ ഏറ്റവും വലിയ ലക്ഷണമാണ് ചെറിയ ചെറിയ കീടങ്ങൾ കുഴപ്പമില്ല അതുകൊണ്ട് മാറ്റി വയ്ക്കുക എന്നുള്ളതാണ് അത് വെളിയിൽ നിന്ന് വാങ്ങിക്കുന്നതിലും അതുണ്ടാവും അപ്പൊ ആ ചിക്കനും മീനും ഒക്കെ ഇല്ലാത്ത കാരണം ഇത് നല്ലൊരു ഫ്രൈ ആക്കി എടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാണ് അതല്ലേ നമുക്ക് അതുണ്ട് അത് വളരെ നൈസായിട്ട് അരിഞ്ഞതാണ് അപ്പൊ അതിന്റെ ഒരു കോമ്പറ്റീഷനായിട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് നല്ലതായിട്ട് കഴിക്കുകയും ചെയ്യാം ആവശ്യത്തിനുള്ള മുളപൊടി ഇടുക പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടി കൂടുതലായാലും കുഴപ്പമില്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ പ്രതിരോധ ശേഷിക്ക് അത്യുത്തമമാണ് പിന്നെ നമ്മുടെ ഗരം മസാല ഇട്ട് കഴിഞ്ഞാൽ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് പോലെ ഇരിക്കുകയും ചെയ്യും പിന്നെ കുരുമുളക് പൊടി ഇടണം എന്നതിന് ശേഷം നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ ഉപ്പും കൂടെ അങ്ങോട്ട് ഇട്ടതിന് ശേഷം എവിടെ അങ്ങോട്ട് കൊടക്കൊടക്കൊടക്കൊഴാന്ന് അങ്ങോട്ട് കുഴയ്ക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഇത് ഈ ഒരു എസൻസ് അതിലോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചിക്കൻ പോലെ ഇരിക്കണം അല്ലെങ്കിൽ നമ്മളൊരു മീൻ ഫ്രൈ ചെയ്യുമ്പോൾ പോലെ തന്നെ ഇരിക്കണം മീന് കിട്ടാനില്ല അറിയാമല്ലോ അതിന് പകരം ഇതൊക്കെ ഉള്ളൂ ഒരു മാർഗം അപ്പൊ കംപ്ലീറ്റ് എസൻസ് ഈ ഒരു ഇതിന്റെ പീസുകളിൽ പിടിച്ച് അങ്ങോട്ട് ഊറി വരണം അതിന് ജസ്റ്റ് നമ്മളൊന്ന് ഒരു കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക അടച്ചു വെച്ചതിന് ശേഷം നമ്മൾ തുറക്കുന്ന ഒരു അവസരത്തിൽ ഇതിന്റെ കംപ്ലീറ്റ് എസൻസ് ഊറി ഇതിനകത്ത് പിടിച്ച് ഉപ്പും മുളകും ഒക്കെ പിടിച്ചിരിക്കും ഒന്നും ആയില്ലല്ലോ ഇനി ഫ്രൈ ചെയ്യാൻ പോണല്ലേ ഉള്ളൂ അയ്യേ പറ്റി പോയി എന്തിനേഷാണ് നമ്മളെ സ്റ്റൗ ഒന്ന് കത്തിക്കുക ഇന്ന് അടുപ്പിലല്ല ഇന്ന് സ്റ്റൗവിലാണ് വയ്ക്കുന്നത് അപ്പൊ നമ്മളെ ചീനിച്ചിട്ട് വെച്ചിട്ട് ആവശ്യത്തിന് നമ്മളെ ശുദ്ധമായ വെളിച്ചെണ്ണ കുറച്ച് കൂടുതലായാലും കുഴപ്പമില്ല നല്ല ഫ്രൈ ആയി കിട്ടുവാൻ കുറച്ച് വെളിച്ചെണ്ണ നല്ല കോക്കനട്ട് ഓയിൽ ആണെങ്കിൽ സൂപ്പർ ആയിരിക്കും എന്തിനേഷം ഇവിടെ കടുകൂടുന്ന പരിപാടി ഇല്ല കേട്ടോ കരിവേപ്പില ഇട്ടപ്പോ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇതായതാണ് അതിനുശേഷം നമ്മുടെ ഫ്രൈ ചെയ്യാൻ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കത്തിരിക്ക പീസുകൾ അങ്ങോട്ട് ഇട്ട് കൊടുക്കുക അതിന്റെ പൊന്നോ ആ ഇടുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ട് അത് പ്രത്യേകിച്ച് നമ്മുടെ ശുദ്ധമായ വെളിച്ചെണ്ണ ആയതുകൊണ്ട് ഇത് മില്ലിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണയാണ് അതുകൊണ്ട് നല്ലൊരു പ്രത്യേക മണവും ഒക്കെ അടിക്കും അതാണ് അപ്പൊ നമ്മൾ തീർച്ചയായിട്ടും നൈസായിട്ട് അരിയുക എന്നുള്ളതാണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഘടകം എന്ന് പറയണം എങ്കിൽ മാത്രമേ നല്ല മുരിഞ്ഞു കിട്ടത്തുള്ളൂ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ നൈസായിട്ട് അരിയുന്ന കാര്യം പറയുന്നത് അപ്പൊ നമ്മൾ മൊത്തം പൂർണ്ണമായിട്ട് ഇടാണ്ട് ഈ ഒരു തരത്തിൽ ഫ്രൈ ആയി വരുമ്പോൾ നമുക്കത് എടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടമാണ് ഫ്രൈ കൂട്ടുക കുറയ്ക്കുക എന്നുള്ളത് അത് ഓരോരുത്തരുടെ ടേസ്റ്റ് അനുസരിച്ച് ചെയ്യുക അപ്പൊ മൊത്തത്തിൽ നമ്മൾ ഇടാതെ ഘട്ടം ഘട്ടമായിട്ട് ഒരു 3-ഓ 4-ഓ സ്റ്റെപ്പായിട്ട് തന്നെ ഇത് ഫ്രൈ ചെയ്യുക അടുത്ത സ്റ്റെപ്പ് ഇട്ടതാണ് അങ്ങനെ 3-ഓ 4-ഓ സ്റ്റെപ്പായിട്ട് നമ്മളത് ഇട്ടിട്ട് അത് ഫ്രൈ ആയി ഇത് എടുക്കുമെന്നായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പൊ നല്ല ഒരു മുരിയായിട്ട് കിട്ടുകയും ചെയ്യും അതിനു വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത് ഒരു പ്രത്യേക മണം കേട്ടോ
കുറച്ച് കറിവേപ്പിലയൊക്കെ ഇതിനകത്ത് ഇട്ടൊന്ന് ഫ്രൈ ആക്കി ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയാണ്, സൂപ്പർ. അപ്പോൾ നമ്മുടെ കത്തിരിക്ക ഫ്രൈ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, എടുത്ത് കഴിച്ചു നോക്കാം. അപ്പോൾ റെഡി ആയടേ, ഞാൻ പറയാൻ വിട്ടു, മക്കൾ കഴിക്കും. കഴിച്ചു നോക്കേ, പഠിക്കണ്ടേ, കഴിച്ച് എരിവ്. പക്ഷെ നല്ല ടേസ്റ്റാണ്. എങ്ങനെയുണ്ട്? ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ, ഇനി ഞാൻ ഒന്ന് കഴിച്ചു നോക്കട്ടെ. ആഹാ, അടിപൊളി. ചുമ്മാ പറഞ്ഞതല്ല, എന്താ പറയുക, ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മളെ ചിക്കനും മീനൊക്കെ പൊരിച്ച് കഴിക്കുന്നതിനേക്കാളും നമ്മളെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഈ ഒരു കത്തിരിക്ക ഫ്രൈ ചെയ്ത് കഴിക്കുക എന്നുള്ളൊരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. എന്നാ രസാ, നല്ല ജെനുവിൻ ആയിട്ടുള്ള ജൈവപരമായിട്ടുള്ള പച്ചക്കറികൾ ഒന്നും വേണോ? നീ കഴിച്ചോ, എരിവുണ്ട്, വെള്ളം കുടിക്കുന്നത് കേട്ടോ. സംഭവം സൂപ്പറാണ് മക്കളുക്ക്. ഇത് എൻ്റെ രണ്ടാമത്തെ മകനാണ് അമ്പാടി. നീ മുഴുവൻ കഴിച്ച് തീർക്കോ, അമ്പാടി കൊടുക്കാത്തത്. ഓക്കെ, അവൻ കഴിക്കുന്നില്ല, എരിവ് എരിവെന്ന്. നല്ല ടേസ്റ്റ് അല്ലേ? ആ ഓക്കെ, മക്കളുടെ പേരെന്താണ്? അമ്പാടി. വീഡിയോ എങ്ങനെയുണ്ട്? നമ്മുടെ നല്ല കത്തിരിക്ക ഫ്രൈ ആണ്, നല്ല നാടൻ കത്തിരിക്ക. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓരോരുത്തരും ഒന്ന് പരീക്ഷിച്ചു നോക്കണം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ, ഇന്നത്തെ റെസിപ്പി, ഇന്നത്തെ പാചക റെസിപ്പി ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇഷ്ടപ്പെട്ടുവാണെങ്കിൽ പിന്നെ എന്ത് ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യണം. ആ, അതാണ്, ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം, മറക്കരുത്. അപ്പോൾ നല്ലൊരു പാചക റെസിപ്പിയാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട്, പ്രകൃതിപരമായിട്ട്, കാർഷികപരമായിട്ട്, പാചകപരമായിട്ട്, യാത്രാപരമായിട്ടുള്ള എന്തെങ്കിലും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അല്ലേ. അതുവരേക്കും ബൈ, ടാറ്റ.